ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കട്ടൻ ചായ വെക്കാട്ടോ. അപ്പോൾ ഞാനിന്ന് പുട്ടും കടലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടുപൊടി ഇല്ല, അപ്പപ്പൊടിയാണുള്ളത്. അപ്പോൾ അപ്പപ്പൊടി കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് പുട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കടല ഞാൻ ഇന്നലെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലോണം കഴുകിയിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് നമുക്ക് അപ്പപ്പൊടി വാട്ടിയെടുക്കണം. അപ്പം കുറച്ച് വെള്ളം അളവൊന്നും എടുക്കല്ല കേട്ടോ. ഒരു ഉദ്ദേശം, ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഉപ്പിട്ടിട്ട് അത് തിളക്കുമ്പോൾ നമുക്കിത് പൊടിയിട്ടിട്ട് നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് പൊടിയിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ വാട്ടിയെടുത്ത പൊടിയുണ്ടല്ലോ, വേവിച്ചുവെച്ച പൊടി, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ പൊടി മുകളിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പച്ചപ്പൊടി, വാട്ടാത്ത പൊടി ഉണ്ടല്ലോ, അത് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കൊന്ന് വെറുതെ മിക്സിയിൽ ഇടതുവശത്തേക്ക് രണ്ട് പ്രസ്സിങ് മാത്രം മതി കേട്ടോ, ജസ്റ്റ്, അധികമല്ല. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് പുട്ടുപൊടി കിട്ടും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് പുട്ടുപൊടി കണ്ടില്ലേ. ബാക്കിയുള്ളതും കൂടി ഞാൻ അതേപോലെ പുട്ടുപൊടിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതേ പുട്ടുപൊടിയൊക്കെ ഇത് റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് നനക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ പുട്ടുറ്റിയിൽ ഇട്ട് ചുട്ടെടുക്കാവുന്നതാണ്. തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ഇടാം കേട്ടോ. ഇവിടെ തേങ്ങ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ തേങ്ങ ഇടുന്നില്ല. അപ്പോൾ ഞാൻ കുക്കറിലാണ് പുട്ടിടുന്നത്, ചിരട്ടപ്പുട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് പുട്ടുപൊടി, എളുപ്പവിദ്യ എല്ലാവർക്കും ഇഷ്ടമായോ. അപ്പോൾ ഞാൻ ഇതിന് കോമ്പിനേഷനായിട്ട് കടലക്കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചിരട്ടപ്പുട്ട് കണ്ടോ, നല്ല സോഫ്റ്റ് ചിരട്ടപ്പുട്ടാണ് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് കടലക്കറി ഉണ്ടാക്കാനായിട്ട് സവാളയൊക്കെ ഒഴിച്ച് കഴുകിയിട്ട് ഞാൻ മിക്സിയിലാണ് കേട്ടോ ഒന്ന് അടിച്ചെടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടി ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാനുണ്ട്. അതെന്താ വെച്ചാൽ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോൻ അതൊക്കെ പെറുക്കി പെറുക്കി മാറ്റി വെക്കും. അപ്പോൾ ഇതാവുമ്പോൾ അവൾ വയറ്റിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് ഒട്ടിക്കുക കേട്ടോ. അതിലേക്ക് സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. നന്നായിട്ട് അരിഞ്ഞിട്ടൊന്നുമില്ല, അതിട്ട് അതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് വേവിച്ചുവെച്ച കടലയിൽ നിന്ന് കുറച്ച് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കറിക്ക് നല്ല കുറുകിയ കറിയായിരിക്കും കേട്ടോ, വെള്ളം പോലെ ഇരിക്കില്ല. അപ്പോൾ ഒരു തക്കാളിയും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ ഞാൻ ബീഫിൻ്റെ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വീട്ടിൽ പൊടിച്ച കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടോ? ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടിയൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ പൊടി കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് കുറച്ച് കടല വേവിച്ച വെള്ളമില്ലേ, അത് കുറച്ച് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പൊടി കരിഞ്ഞു പോകില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തിട്ട് ഈ കടല അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കടല അരച്ചില്ലേ മിക്സിയിൽ, അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി കടലക്കറി ഇട്ടു. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ കടലക്കറി ഇത് നന്നായിട്ട് തിളച്ച് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് അതിൽ കിടന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏത് കറിയിലും നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് പാത്രമൊക്കെ കുറച്ച് കഴുകാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ മോനോട്. അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി വെക്കട്ടെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.